ഒരു മഴ വന്നാലേ നമ്മുടെ കയ്യിൽ കുടയില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അഭയം നൽകുക മരങ്ങളായിരിക്കും. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ നനഞ്ഞു നിൽക്കാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ മഴയ്ക്ക് ശേഷം മരം പെയ്യുന്നത് കാണാനും വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ മരങ്ങളിൽ നിന്ന് മരണം പെയ്തിറങ്ങിയാലോ? കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലേക്ക് വിനോദയാത്ര പോകുന്ന ആളുകളുടെ ഒരു പേടി സ്വപ്നമാണ് ഈ മരം. ട്രീ ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മരണത്തിൻ്റെ മരം എന്ന് വിളിക്കപ്പെടുന്ന ഈ മരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ട്രീ ഓഫ് ഡെത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും June 5 ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഈ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. പരിസ്ഥിതിയുടെ അമ്മ എന്നറിയപ്പെടുന്ന തിമ്മക്കയെക്കുറിച്ചാണത്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പരിയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു ബാംഗ്ലൂരുകാരി സ്ത്രീയാണ് തിമ്മക്ക എന്ന് പറയുന്നത്. ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്ന സമയത്ത് തൻ്റെ 30 വയസ്സിൽ 1948 തൻ്റെ ഭർത്താവ് ബിക്കലൂച്ചി കയ്യായിക്കൊപ്പം ബാംഗ്ലൂർ നഗരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ബാംഗ്ലൂർ നഗരത്തിൽ 35 കിലോമീറ്ററോളം പ്രദേശത്ത് തണൽ വിരിച്ചു നിൽക്കുന്നത് അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മരത്തൈകളാണ്. രാവിലെ സമയങ്ങളിൽ റോഡ് ടാറ് ചെയ്യുന്ന പണിക്ക് പോകും, വൈകുന്നേര സമയങ്ങളിൽ മരത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങും. ഒഴിവ് സമയങ്ങളിൽ വെള്ളമൊഴിച്ചും വേലി കെട്ടിയും അതിനെ പരിപാലിക്കും. അടുത്തുള്ള കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നുമെല്ലാം വെള്ളം ശേഖരിച്ച് റോഡ് സൈഡിലെ മരങ്ങളെല്ലാം നനച്ച് നട്ടു വളർത്തും. ഇന്ന് അവർ നട്ടിട്ടുള്ള ആദ്യ മരത്തിന് ഏകദേശം 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 8000-ൽ അധികം വൃക്ഷങ്ങളെയാണ് ഈ തിമ്മക്ക എന്ന് പറയുന്ന സ്ത്രീ പരിപാലിച്ച് നട്ടു വളർത്തിയിട്ടുള്ളത്. 1991 അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. തുടർന്നും അവർ ഈ പരിപാടിയുമായിട്ട് വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ചു പോകുന്ന ഈ പരിപാടിയുമായിട്ട് മുന്നോട്ടങ്ങനെ നീങ്ങി. ഒരുപാട് പുരസ്കാരങ്ങളാണ് അവരെ തേടി എത്തിയിട്ടുള്ളത്. ഒടുവിൽ പത്മശ്രീ വരെ. ഇളംപച്ച നിറത്തിലുള്ള സാരി ഉടുത്ത് നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് രാഷ്ട്രപതി ഭവനിലെത്തിയിട്ട് പുരസ്കാരം സ്വീകരിക്കുന്ന സമയത്ത് ക്യാമറമാൻ പറയുകയാണ്, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ. ആ സമയത്ത് രാഷ്ട്രപതിയുടെ തലയിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയായിരുന്നവരെ. കൈ ഉയർത്തിക്കൊണ്ട് അവരൊന്ന് അനുഗ്രഹം ചൊരിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ രാംനാഥ് കോവിന്ദ് പോലും തല കുനിച്ച് നിന്നുപോയി എന്നതാണ് സത്യം. അപ്പോൾ പരിസ്ഥിതിയുടെ മാതാവ് എന്നറിയപ്പെടുന്ന തിമ്മക്കയുടെ കഥ നമുക്കെല്ലാവർക്കും വൃക്ഷതൈകൾ നട്ടു വളർത്തുന്നതിനുള്ള ഒരു ഊർജമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു റാഫി ലൈവ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രീ ഓഫ് ഡെത്ത്, അതല്ലെങ്കിൽ മരണത്തിൻ്റെ മരം എന്നറിയപ്പെടുന്ന കരീബിയൻ ദ്വീപ സമൂഹങ്ങളിൽ കണ്ടുവരുന്ന ഒരു മരത്തെക്കുറിച്ചാണ്. മഞ്ചിനീർ എന്നറിയപ്പെടുന്ന ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് വരെ വളരെയധികം അപകടം പിരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ കായ്ക്കനികൾ ഭക്ഷിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാം. മഴ സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നാൽ ഇലകളിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം നമ്മുടെ ദേഹത്തിലായാൽ മതി നമുക്ക് പൊള്ളലേൽക്കുന്നതിന്. ഏറ്റവും അപകടം പിടിച്ച മരം എന്ന നിലയിൽ, ലോകത്ത് തന്നെ ഏറ്റവും അപകടം പിടിച്ച മരം എന്ന നിലയിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ പോലും ഇടം പിടിച്ചിട്ടുള്ള ഒരു മരമാണിത്. ഇതിൻ്റെ കായ്ക്കനികൾ കണ്ടാൽ നമുക്ക് ഭക്ഷ്യയോഗ്യവും സുഗന്ധവും ഉള്ളതാണ്. കരീബിയൻ ദ്വീപുകൾ, വടക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗം, സെൻട്രൽ അമേരിക്ക, തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗം എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ മരങ്ങൾ വളരുന്നത്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപകടം നിറഞ്ഞ ഒരു മരം തന്നെയാണിത്. എന്നാൽ ഇതിൻ്റെ സുഗന്ധപൂരിതമായിട്ടുള്ള കായ്ക്കനികളിൽ ആകൃഷ്ടരായിട്ട് ടൂറിസ്റ്റുകളാണ് പലപ്പോഴും ഈ കായ്കൾ ഭക്ഷിക്കാറുള്ളത്. ഭക്ഷിച്ച ഉടനെ തന്നെ വായ, തൊണ്ട, അന്നനാളം ചുട്ടെരിയാൻ തുടങ്ങും. തൊണ്ടയെല്ലാം പൊള്ളിയതുപോലെയുള്ള അവസ്ഥ, തൊണ്ട ആരോ പിടിച്ചു ഞെക്കി ശ്വാസം കിട്ടാത്തതുപോലെയുള്ള അവസ്ഥ, വയറിളക്കവും ഛർദിയും വന്ന് നിർജ്ജലീകരണത്തിലൂടെ മരണം വരെ സംഭവിച്ചേക്കാം. ബീച്ച് ആപ്പിള്, അതുപോലെ തന്നെ വിഷപ്പേരക്ക എന്നൊക്കെയാണ് ഇതിൻ്റെ കായ്കൾ അറിയപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും ഈ മരത്തിന് മുന്നിൽ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് വരരുത്, ഇത് വളരെയധികം അപകടം പിടിച്ച ഒരു മരമാണ് എന്നൊക്കെയുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യൂഫോർബിയ ജീനസിൽപ്പെട്ട മഞ്ചിനീൽ മരത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗവും അപകടം നിറഞ്ഞ ഒന്ന് തന്നെയാണ് എന്നതാണ് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ സയൻസ് നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഈ മരത്തിൻ്റെ ഇല, തൊലി, കായ് എന്നിവയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒലിച്ചിറങ്ങുന്ന കറയുണ്ട്. ഈ കറ നമ്മുടെ ത്വക്കുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗം പൊള്ളുമെന്നതിൽ ഒരു സംശയവുമില്ല.
ഈ കറയിൽ ധാരാളം രാസവസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും അപകടം നിറഞ്ഞിട്ടുള്ളത് ഫോർബോൾ എന്ന ഒരു രാസപദാർത്ഥമാണ്. കാരണം ഈ ഫോർബോൾ രാസപദാർത്ഥം ജലവുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ലയിച്ചു ചേരാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് അത് ഇലകളിൽ പതിച്ചാൽ പോലും ഈ രാസപദാർത്ഥം അതിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലായാൽ അത് നമുക്ക് പൊള്ളാനുള്ള, നമ്മുടെ ശരീരം പൊള്ളാനുള്ള ഒരു കാരണമായിട്ട് മാറും. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സെൻട്രൽ അമേരിക്കയുടെ ബീച്ചുകളിൽ ധാരാളമായിട്ട് ഈ മഞ്ചിനീൽ മരത്തെ നട്ടുവാളുത്തുന്നുണ്ട്. കാരണം കടൽക്ഷോഭങ്ങളിലും മറ്റും കടൽ തീരം ഇടിഞ്ഞു നശിക്കുന്നത് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ, ഒരു പരിധിവരെ തടുക്കുന്നതിന് ഈ മരത്തിന് സാധിക്കുന്നു എന്നതാണ്. തിങ്ങി വളരുന്ന ഇവകൾ കാറ്റിനെ പ്രതിരോധിക്കാനും മുൻപന്തിയിൽ തന്നെയാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ മരങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ വിറകായിട്ട് പോലും ആരും ഉപയോഗിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം ഈ മരം കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുക നമ്മുടെ കണ്ണിലേക്കായി കഴിഞ്ഞാൽ കണ്ണ് നേരിപ്പുകയും കുറച്ചു സമയത്തേക്ക് നമുക്ക് കണ്ണ് കാണാൻ പോലും സാധിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കരീബിയൻ ദ്വീപുകളിൽ മരപ്പണിക്കാർ ഫർണിച്ചർ നിർമ്മാണത്തിന് ഈ മരത്തെ ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. വളരെ സൂക്ഷ്മതയോടെ മരത്തെ മുറിച്ചു മാറ്റുക എന്നതാണ് അവരുടെ ആദ്യത്തെ പടി. പിന്നീട് സൂര്യപ്രകാശത്തിലിട്ട് മരക്കറിയുടെ കാഠിന്യം കുറച്ചിട്ടാണ് ഇവർ ഫർണിച്ചറായിട്ട് ഈ മരത്തെ ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കരീബിയൻ ദ്വീപിലെ മഞ്ചിനീൽ മരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മറ്റൊരു മരത്തെക്കുറിച്ചാണ്. മരങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഭീകരതയോടെ കാണുന്ന ഒരു മരമാണ് ചേരുമരം. നാട്ടിൻപുറങ്ങളിലാകുമ്പോൾ തോട്ടിൻ കരകളിൽ, കാവുകളിൽ, കുന്നിൻ ചെരുവുകളിൽ എല്ലാം തഴച്ചു വളരുന്ന ഒരു മരമാണ് ചേരുമരം. ഈ മരത്തെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ഈ മരത്തെ കാണാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ. ഈ മരത്തെ നമ്മൾ അലക്കുചേര്, അതല്ലെങ്കിൽ തെങ്ങിൻ കോട്ട എന്നൊക്കെ വിളിക്കാറുമുണ്ട്. ഈ മരം നമ്മുടെ ശരീരത്തിലായാൽ നമുക്ക് രണ്ടാഴ്ചയോളം ചൊറിച്ചിൽ അനുഭവപ്പെടും. ശരീരം പൊള്ളയിട്ട് ഭീകരാവസ്ഥയുമാകാറുണ്ട്. ചിലർക്ക് ഈ മരത്തിൻ്റെ തണലിൽ ഇരുന്നാൽ വരെ പൊള്ളലേൽക്കാറുണ്ട്. എന്നാൽ പൈശാചികമായിട്ടുള്ള ശക്തികളെ ആകർഷിക്കാൻ ഈ മരത്തിന് സാധിക്കുന്നു എന്നതാണ് പഴയ ആളുകൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ, അതായത് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കാനുള്ള ഒരു ശക്തി ഈ മരത്തിനുണ്ട് എന്നതാണ് പഴമക്കാർ വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിസരത്തോ മറ്റോ ഈ മരത്തെ നട്ടുപിടിപ്പിക്കാൻ കാരണവന്മാർ നമ്മളെ അനുവദിക്കാറുമില്ല. ഏത് വേനലിലും തഴച്ചു വളരുന്ന ചേരുമരത്തിൻ്റെ ഇലകൾ നമ്മുടെ പശുക്കൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്നാൽ പശുക്കൾ അത് കഴിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവകൾ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുമെന്നതാണ്. അവകൾക്ക് ഉന്മേഷമില്ലായ്മ, അയവിറക്കാതിരിക്കുക എന്നിവയാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ. പിന്നീട് വിറയൽ, അതുപോലെ തന്നെ ആടിയുള്ള നടത്തം, വായിൽ നിന്ന് ഉമിനീരൊലിക്കുക തുടങ്ങിയവയാണ് പിന്നീടുള്ള ലക്ഷണങ്ങൾ. എത്രയും പെട്ടെന്ന് തന്നെ അവകൾക്ക് ചികിത്സ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവകൾ ചത്തുപോകാനുള്ള കാരണം അതായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കരീബിയൻ ദ്വീപ സമൂഹങ്ങളിൽ കാണപ്പെടുന്ന മരണത്തിൻ്റെ മരം എന്നറിയപ്പെടുന്ന മഞ്ചിനീൽ മരത്തെക്കുറിച്ചും ആ മരവുമായി സാദൃശ്യമുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ ചേരുമരത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.